പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്ന് ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം വിശേഷിപ്പിച്ച് പോരുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയാണ്. ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ രാഷ്ട്രീയ പാരമ്പര്യം പേർന്ന ആളാണോ യോഗി ആദിത്യനാഥ് എന്നതിന് ഉത്തരം അല്പം വ്യത്യസ്തമായിരിക്കും. എന്തായാലും മോദിയും യോഗിയും തമ്മിലുള്ള രസതന്ത്രം ഇപ്പോൾ അത്ര സുഖകരമല്ല. കോവിഡ് പ്രതിരോധത്തിൽ യു പിയിൽ വന്ന പാളിച്ചകൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വലുതായിരുന്നു. അതിനപ്പുറമാണ് പാർട്ടിക്ക് മുകളിലായി യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്ന നിലപാടും. ഈ ഘട്ടത്തിൽ യോഗിയെ മെരുക്കാൻ പുതിയ അവതാരത്തെ രംഗത്തിറക്കുകയാണ് നരേന്ദ്രമോദി. മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങൾ ബി ജെ പിക്കും ആർ എസ് എസിനും അതിർത്തി സൃഷ്ടിക്കുന്നവയാണ്. ഇതുതന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം. കോവിഡ് രണ്ടാം തരംഗത്തെ നേരിടുന്നതിൽ വലിയ പരാജയം നേരിട്ടുവെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ വിലയിരുത്തുമ്പോഴും താൻ വൻ വിജയമാണെന്ന അവകാശവാദമാണ് യോഗിക്കുള്ളത്. ഇത് സൃഷ്ടിച്ച അസ്വസ്ഥത ചെറുതൊന്നുമല്ല. യോഗിയുടെ പ്രവർത്തന രീതികളും പാർട്ടിക്കിപ്പോൾ പഥ്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി നേതാക്കളെ പരിഗണനയിലെടുക്കാതെ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾക്കാണ് യോഗി മുൻതൂക്കം നൽകുന്നതെന്ന ആക്ഷേപം ബി ജെ പിയിൽ ശക്തമാണ്. മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ തന്നെ യോഗിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനിടെയാണ് യു പിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അരവിന്ദ് കുമാർ ശർമ്മ എന്ന എ കെ ശർമ്മയെ തിരഞ്ഞെടുക്കുന്നത്. ഗുജറാത്ത് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന എ കെ ശർമ്മ നരേന്ദ്രമോദിയുടെയും വിശ്വസ്തനാണ്. വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് ബി ജെ പിയിൽ ചേരുകയും യു പി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എത്തിപ്പെടുകയും ചെയ്തത് യാദൃശ്ചികമല്ലെന്ന് മാസങ്ങൾക്ക് മുമ്പ് ഉറപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ മന്ത്രിസഭ പുനഃസംഘടന നടക്കാനും പോവുകയാണ്. മോദിയുടെ വിശ്വസ്തനായ എ കെ ശർമ്മയ്ക്ക് ഇതിൽ നിർണായക പദവിയും ഉണ്ടാകും. അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നിലവിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉത്തർപ്രദേശിലുണ്ട്. എ കെ ശർമ്മയുടെ വരവിൽ തീരെ തൃപ്തനല്ലാതിരുന്നത് യോഗി ആദിത്യനാഥ് തന്നെയായിരുന്നു. മന്ത്രിസഭയിൽ ശർമ്മയെ ഉൾപ്പെടുത്താൻ ആവില്ലെന്ന നിലപാട് പോലും യോഗി സ്വീകരിച്ചുവെന്നും പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതോടെയാണ് മോദി യോഗി പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരവിന്ദ് കുമാർ ശർമ്മയെ ജോലി ഉപേക്ഷിച്ച് പാർട്ടിയിൽ ചേർത്തപ്പോഴും പിന്നീട് യു പി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തപ്പോഴും യോഗി ആദിത്യനാഥിന് സംശയം മണത്തിരുന്നുവെന്നാണ് വിലയിരുത്തലുകൾ. തന്നെ നിയന്ത്രിക്കാനോ തനിക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ ആണ് ശർമ്മയുടെ വരവെന്ന് യോഗി തന്നെ അന്നേ സംശയിച്ചിരുന്നതാണ് റിപ്പോർട്ടുകൾ. ഇത് ശർമ്മയോടുള്ള പെരുമാറ്റത്തിലും യോഗി പ്രകടമാക്കിയിരുന്നു. അത്രേ എ കെ ശർമ്മയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ താല്പര്യം യോഗിയെ അറിയിക്കാൻ ആദ്യം പറഞ്ഞെത്തിയത് ഗവർണർ ആനന്ദിബെൻ പട്ടേലായിരുന്നു. ഭോപ്പാലിലേക്കുള്ള യാത്ര വെട്ടിച്ചുരുക്കിയായിരുന്നു ഇതും. എന്നാൽ യോഗിയുമായുള്ള ചർച്ചയിൽ കാര്യമായൊന്നും സാധിച്ചെടുക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ നിലപാടിൽ യോഗി ഉറച്ചു തന്നെ നിന്നു. ഇതോടെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം വിഷയത്തിൽ ഇടപെടാനും ഉറപ്പിക്കുകയായിരുന്നു. ആദ്യം ലക്നൌവിലെത്തിയത് ആർ എസ് എസ് ദേശീയ ഉപമേധാവി ദത്താത്രേയ ഹൊസബല്ലയായിരുന്നു. 3 ദിവസം ഉത്തർപ്രദേശിൽ തങ്ങി മുതിർന്ന നേതാക്കളുടെ പ്രതികരണം തേടിയാണ് ദത്താത്രേയ മടങ്ങിയതും. ഇതിന് തൊട്ടുപിറകെ ബി ജെ പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷും ദേശീയ ഉപാധ്യക്ഷൻ രാധാമോഹൻ സിംഗും ലക്നൌവിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഉത്തർപ്രദേശിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരുന്നു. എ കെ ശർമ്മയുടെ കാര്യത്തിൽ യോഗി കടുംപിടുത്തം തുടരുമോ എന്ന ആശങ്കയും ശക്തമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് മോദിയും തയ്യാറായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിക്ക് മുകളിലാണ് എന്നൊരു ചിന്ത യോഗി ആദിത്യനാഥിൽ ഉടലെടുത്തിരിക്കുന്നു എന്നൊരു വിലയിരുത്തലും ചില കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും നരേന്ദ്രമോദിക്കുമെതിരെ എത്രത്തോളം പ്രതിരോധം തീർക്കാനാകും എന്നതാണ് ചോദ്യവുമാണ്. ഉത്തർപ്രദേശിൽ പഴയ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിക്കെതിരെ അടുക്കള ലഹള ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്നത് ചരിത്രമാണ്. വാജ്പേയിലല്ല നരേന്ദ്രമോദി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലെങ്കിൽ വാജ്പേയി പോലെയല്ല നരേന്ദ്രമോദി എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കല്യാൺ സിംഗിനോളം യോഗി വളർന്നിട്ടുമില്ല. എന്തായാലും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് തന്നെ ബി ജെ പി നയിക്കുമെന്നാണ് ഒടുവിൽ വന്ന തീരുമാനം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിലും മാറ്റമുണ്ടാവില്ല. എന്നാൽ മന്ത്രിസഭ പുനഃസംഘടന ഉറപ്പ് തന്നെയാണ്. എ കെ ശർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വകുപ്പാണോ ലഭിക്കുക എന്നതിൽ വ്യക്തത വരേണ്ടതുമുണ്ട്. ചരിത്രപരമായി തന്നെ ബി ജെ പിക്കോ ആർ എസ് എസിനോ വഴങ്ങാത്ത ആളാണ് യോഗി ആദിത്യനാഥ് എന്നതാണ് യാഥാർത്ഥ്യം. ഹിന്ദു യുവവാണി എന്ന യോഗിയുടെ സംഘടന പലപ്പോഴും ബി ജെ പിയെയും ആർ എസ് എസിനെയും അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. ഹിന്ദുത്വയുടെ കാര്യത്തിൽ തീവ്രത പോരാ എന്നതായിരുന്നു പലപ്പോഴുമുള്ള ആക്ഷേപം. ചില ഘട്ടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യോഗിയുടെ ഈ ഇടപെടൽ കാരണം.